നമസ്കാരം ബ്രൂവറി കേസിൽ സർക്കാരിന് ആശ്വാസം നികുതി വകുപ്പിൽ നിന്ന് ഫയലുകൾ സമർപ്പിക്കണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് സ്റ്റേ സ്വകാര്യ അന്യായത്തിന്മേൽ വിജിലൻസ് കോടതിക്ക് കേസ് എടുക്കാനാവില്ലെന്ന് സർക്കാർ വാദിച്ചു സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായാണ് വിജിലൻസ് കോടതി ഉത്തരവെന്നും സർക്കാർ വ്യക്തമാക്കി രമേശ് ചെന്നിത്തലയാണ് ബ്രൂവറി അഴിമതി കേസുമായി വിജിലൻസ് കോടതി സമീപിച്ചിരുന്നത് ബ്രൂവറി കേസിൽ സർക്കാരിന്റെ തടസ്സ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണമാണിത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നാം പ്രതിയാക്കി സമർപ്പിച്ച അഴിമതി അഴിമതി ആരോപണത്തിലെ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനെ ആയിരുന്നു വിജിലൻസ് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത് സർക്കാരിന്റെ തടസ്സ ഹർജി തള്ളിയതോടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബ്രൂവറികളും അതുപോലെ ഡിസ്റ്റിലറികൾക്കും അനുമതി നൽകിയതിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം തുടരും ഉത്തരവ് റദ്ദാക്കിയതിനാൽ അഴിമതി ആരോപണം നിലനിൽക്കില്ലെന്ന വാദമാണ് സർക്കാർ കോടതിയിൽ ഉയർത്തിയത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയും പ്രോസിക്യൂഷൻ അനുമതി തേടി ചെന്നിത്തല നൽകിയ ഹർജി ഗവർണറും തള്ളിയതും സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിക്കാതെയാണ് കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിലപാട് വിജിലൻസ് കോടതി സ്വീകരിച്ചത് സർക്കാരിന്റെ തടസ്സ ഹർജി തള്ളിയ വിജിലൻസ് കോടതി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹർജിക്കാരനായ ചെന്നിത്തലയ്ക്ക് കൈമാറണമെന്നും ഉത്തരവിട്ടു എക്സൈസ് മന്ത്രിയായിരുന്ന ടി പി രാമകൃഷ്ണൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തുടങ്ങിയവരുടെ പ്രതിയാക്കിയുള്ള കേസിൽ അന്നത്തെ മന്ത്രിമാരായ ഇ പി ജയരാജൻ വി എസ് സുനിൽകുമാർ എന്നിവരെ വിസ്തരിക്കും ഈ മാസം 17 വിസ്താര നടപടികൾ തുടരുമെന്നും കോടതി വ്യക്തമാക്കി ബ്രൂവറി സ്ഥാപിക്കാൻ കമ്പനിക്ക് കിൻഫ്രയിൽ സ്ഥലം അനുവദിച്ചെന്ന പരാതിയുടെ പേരിലാണ് മുൻ വ്യവസായ മന്ത്രി വിസ്തരിക്കുന്നത് ബ്രൂവറി അനുമതി വേണ്ടത്ര ചർച്ച ചെയ്യാതെയാണ് പ്രതികരണത്തിന്റെ പേരിലാണ് വി എസ് സുനിൽകുമാറിനെ വിസ്തരിക്കുന്നത് വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് ക്രിമിനൽ നടപടി നിയമത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ പോലീസ് അന്വേഷണമെന്നതിനുപരിയായി കോടതിയിൽ പരാതിക്കാരന് നേരിട്ട് പരാതി നൽകി തെളിവ് നിരത്താൻ നിയമം അനുവദിക്കുന്നുവെന്നും അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി പ്രകാരം സ്വകാര്യ അന്യായ വിജിലൻസ് കോടതികൾക്ക് തെളിവെടുത്ത് വസ്തുതകൾ പരിശോധിച്ച് അഴിമതി ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കാണുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങുന്നതിന് നിർദ്ദേശിച്ച് ഉത്തരവ് നൽകാനും ഈ നടപടികളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് രേഖകൾ ഹാജരാക്കാൻ ഉത്തരവിട്ടും സാക്ഷികളെ വിളിച്ചുവരുത്തി വിസ്തരിക്കുന്നതിനും വിജിലൻസ് കോടതിക്ക് അധികാരമുണ്ട് എന്നായിരുന്നു പരാതിക്കാരന്റെ വാദം അഴിമതി ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വിജിലൻസ് പ്രോസിക്യൂഷൻ തന്നെ തടസ്സവാദം ഉന്നയിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാകുന്നുവെന്ന ആക്ഷേപവും ഉയർത്തി ഇരു ഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് വിജിലൻസ് കോടതി കേസുമായി മുന്നോട്ട് പോകാനും ഉത്തരവിട്ടത്